നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞ ഫോട്ടോ ഒരു സൈഡിലൊക്കെ കാണിച്ച സ്ഥലമാണിത്. ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിപ്പം ഫസ്റ്റ് വീഡിയോ നിർത്തിയ പോലെ തന്നെ കൂഗൽ വില്ലേജിലെ അവരുടെ തോട്ടത്തിൻ്റെയൊക്കെ സൈഡിൽ കൂടെ അതാ ഇതൊക്കെ അവർ ഓരോരോ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ അതുവഴി എല്ലാം കൂടെ നല്ലതായിട്ട് പോകുന്നുണ്ട്. ഇത് അവിടെ ആൾക്കാരൊക്കെ പണിക്കായി പോകുന്നുണ്ട്. പിന്നെ കണ്ടിരുന്നു നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ ഫുള്ള് നമ്മളിപ്പോൾ കോട മൂടി നിൽക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് ചുമ്മാ ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോവുകയാണ്. അവിടേക്ക് ആൾക്കാർക്ക് നിന്ന് പണിയെടുക്കുക, അവരുടെ കൃഷി സ്ഥലങ്ങൾ, അവർ ഓരോരോ കൃഷിയും കാര്യങ്ങളും. എന്താ ഇവിടേക്ക് സൈഡിൽ കൂടെ കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ള സൈഡിലൊക്കെ കോടയൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അതായത് ഞങ്ങൾ അങ്ങോട്ട് നടക്കുന്നവരും നടക്കുന്നവർ ഈ കോടയുടെ അകത്തൂടെയായിരുന്നു പിന്നെ നടക്കുന്നത്. ഈ സൈഡിൽ ഇപ്പോൾ മാറി അപ്പുറത്തോട്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മുന്നോട്ട് നടന്നു പോകുന്നതിലാണ് ഒരു കല്ല് കണ്ടത്. അതായത് ആ കല്ലിൻ്റെ മുകളിൽ കയറിയിരുന്ന് നമുക്ക് ഇങ്ങനെ വ്യൂ എടുക്കുന്നത് കണ്ട, അത് നൈസായിരുന്നു. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു. നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കൈ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടി ഉണ്ടല്ലോ, ഒരു കുഞ്ഞ് കൊച്ചു പട്ടി, അതിങ്ങനെ വന്ന് അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ആണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്സ് പോലെ ഒരു സംഭവത്തിൻ്റെ താടി ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കാം. അതാ ഈ സാധനം ഇതിങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ തൊട്ടടുത്ത് വന്ന്, ഞാൻ തൊട്ടാറായിട്ട് വന്നപ്പോൾ ഞാൻ തിരിച്ചോടി. പിന്നെ അതിൻ്റെയൊക്കെ തള്ള അവിടെ താഴെ നിന്ന് കുരയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഓരോ കാഴ്ചയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന്, പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് കാണാനുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ആയിരുന്നു, സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതെല്ലാം കണ്ട് എന്നാൽ പിന്നെ തിരിച്ചിറങ്ങാന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് ആ കല്യാണിക്ക് ഇറങ്ങി ഇങ്ങനെ പയ്യെ നടന്ന് കണ്ടോ. നമ്മൾ ആ ഇരുന്നിടത്ത് അപ്പുറത്തെ ഭാഗത്ത് മൊത്തം കോടയായിരുന്നു. പിന്നെ ഞങ്ങൾ ആ വഴി എന്നാൽ തിരിച്ചിഞ്ഞ് പോകാമെന്ന് കരുതി ഇങ്ങനെ തിരിച്ചിഞ്ഞോട്ട് പോയിരുന്നു. കാരണം അകത്തോട്ടങ്ങ് പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ്. നമ്മൾ പിന്നെ ജസ്റ്റ് ആ കോട കാണാൻ വേണ്ടി ഇങ്ങോട്ട് എത്തിയതാണ്. കണ്ടോ ഒരു ഈ നിരപ്പിന് ഓരോരോ കൃഷിയാണ് ഇവിടെ. കണ്ടോ അവർ ഓരോ സ്ഥലങ്ങളിൽ ഓരോ സാധനങ്ങളും ഇല്ല. ഫ്രണ്ടിന് പോകുന്ന പുള്ളി ചാണകമൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോയത് ഉള്ളായിരുന്നു ആ പുള്ളി. പിന്നെ അപ്പുറത്ത് നമ്മൾ ആ ഗ്രാമത്തിൽ കൂടെ ആണ്. അത് പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ നമ്മുടെ പയ്യെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് നടക്കാതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ അങ്ങ് കോട വന്ന് കയറുമായിരുന്നു. അതായത് നല്ല തണുപ്പുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഞങ്ങൾ തിരിച്ചെന്തോരം അവിടുത്തെ എല്ലാം കഴിഞ്ഞ് ആ റോഡിൽ വന്ന്, റോഡിൽ നിന്ന് നേരെ ഇത് നമ്മുടെ ബസ് റൂട്ടാണ്. ബസ് റൂട്ട് ഇനിയും ബസ് കിട്ടണമെങ്കിൽ അപ്പുറത്തെ ഒരു സ്റ്റോപ്പുണ്ട്. അപ്പുറത്ത് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ ഒരു ബ്രെഡ് ഓംലേറ്റ് കഴിക്കാമെന്ന് വെച്ച് അങ്ങനെ ഒരു കടയിൽ കയറി. പുള്ളി ബ്രെഡ് ഓംലേറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബ്രെഡ് ഓംലേറ്റ് ഒക്കെ കഴിച്ചെത്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് അതുവഴി ഇതാക്കണ്ട ആ മരത്തിൻ്റെയൊക്കെ ഓരോരോ പീസുകളാണ് ഇത് തലയിൽ വെച്ചോണ്ട് ഇവർ പോകുന്നത്. ഇത് നല്ല വെയിറ്റ് ആയിരിക്കും, അവർ പോകുന്ന കാണുമ്പോഴേ അറിയാം നല്ല വെയിറ്റ് ആയിരിക്കും എന്ന്. ഒരു ആ സാധനമൊക്കെ എടുത്തുകൊണ്ട് അവരെനിക്ക് ആ ഗ്രാമത്തിലോട്ട് പോകാൻ തോന്നുന്നത്, അവിടെ ആയിരിക്കും പറയുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ ഫ്രണ്ട് ബസ്സിൻ്റെ സൈഡിലേക്ക് ഇരുന്ന് ഓരോ കാഴ്ചയൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോയപ്പോഴൊന്നും കോടയില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണെങ്കിൽ നല്ല കോടയാണ്. നല്ല കോടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ റോഡിൻ്റെ സൈഡിൽ മൊത്തം ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു. റോഡിലോട്ട് എന്തായാലും അധികം കയറിയിട്ടില്ലായിരുന്നു. ഇവരന്നേരം പറഞ്ഞത് നേരത്തേക്കായിരുന്നെങ്കിൽ രണ്ടു ദിവസം മുന്നേ വരികയാണെങ്കിലും റോഡിലും ഭയങ്കര കോടയായിരുന്നു. പക്ഷേ ഇന്ന് എന്തായാലും കുറവുണ്ട്. പക്ഷേ സൈഡിലൊക്കെ പിന്നെ കോട കയറുന്നുണ്ട്. പിന്നെ ഗൈസ് ഈ വഴി ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതായത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഈ വഴി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വഴി കാണിക്കുമ്പോൾ നമ്മളൊരു ഡയലോഗ് അന്നേരം പറഞ്ഞായിരുന്നു. അതായത് ഞാനിപ്പോൾ ആ കറക്റ്റ് സ്ഥലത്ത് എത്തി ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടോട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് പറയാം. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ലൊക്കേഷൻ. അതായത് നമ്മൾ ആദ്യമേ പൂമ്പാറ ജംഗ്ഷനിൽ നിന്ന് കൊടൈക്കനാലിൽ നിന്ന് ബസ് കയറി പൂമ്പാറ ജംഗ്ഷൻ വന്നിട്ട് നമ്മൾ കൂഗലിലോട്ട് പോകുമ്പോൾ ഇവിടെ വന്നിട്ട് പറഞ്ഞായിരുന്നു ഇതാ ഇവിടെ മലയുണ്ട്, അപ്പുറത്ത് വീടുണ്ട്, ഇവിടേക്ക് കോടയാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കുമെന്ന്. കോട വന്നു ഗൈസ്, പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ല. മൊത്തത്തിൽ കോട കൊണ്ട് അങ്ങ് മൂടി. സംഭവം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിൽ കോട മൂടി, ഒന്നും കാണാനില്ല. എന്തായാലും ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ ഇവിടെ എവിടെയെങ്കിലും കാണിക്കാമെന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോയൊക്കെ കാണിച്ച് എക്സാക്റ്റ് ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ രാവിലെ വന്നപ്പോൾ നമുക്ക് ഫുള്ള് വ്യൂ ആയിരുന്നു, എല്ലാം കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം ഫുള്ള് കോട കയറി മൊത്തത്തിൽ മൂടിയുണ്ട്, നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അതായത് അടുത്തുള്ള ആ ഒരു രണ്ട് മൂന്ന് ഇവിടെ നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന രണ്ട് മൂന്ന് മരം അല്ലാതെ ആ ഏരിയയിൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. മൊത്തത്തിൽ കോട കൊണ്ട് മൂടിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെയും ബസ് കയറി കോടയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പതിയെ നമ്മൾ തിരിച്ച് കൊടൈക്കനാലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും.
ഹേ ഗായ്സ്, അങ്ങനെ ഇപ്പം നമ്മൾ കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴത്തേക്കിന് കോടയെല്ലാം മാറി. അങ്ങനെ ഇപ്പം നമ്മൾ ബത്തലഗുണ്ടെത്തി. ബത്തലഗുണ്ടെത്തിയിട്ട് നമ്മൾ വന്ന് തേനീൻ്റെ നേരെ ബത്തലഗുണ്ടാണല്ലോ വന്നേ. തിരിച്ചപ്പോൾ തേനിക്ക് ബസ് കിട്ടുമെന്ന് നോക്കി നോക്കി അവിടെ ഇരുന്ന് ദൈവം സഹായിച്ചു, ഒരു ബസ് പോലും വന്നില്ല. ഏറ്റവും അവസാനം ഞങ്ങളെന്താ വിചാരിച്ച് തേനീന്ന് കുമിളിക്ക് കയറാം. കുമിളിയിൽ നിന്ന് പിന്നെ നേരെ നമുക്ക് ഡയറക്റ്റ് ബസ് ചങ്ങനാശ്ശേരിക്ക് പിടിക്കാമെന്ന് വെച്ച് അങ്ങനെ നമ്മൾ കുമിളിക്ക് ബസ് കിട്ടി. ഇതാണ് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.